Tiny Vlog. വയനാദിനത്തോടനുബന്ധിച്ച് ചെറിയൊരു പ്രസംഗവും കുഞ്ഞു കവിതകളും കുറച്ച് ചോദ്യോത്തരങ്ങളുമായാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ജൂൺ 19 നമുക്കെല്ലാം പ്രിയപ്പെട്ട വായനാദിനം. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തെ വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ ഒരു വലിയ മനുഷ്യന്റെ ഓർമ്മ ദിനമാണ് ഇന്ന്. ശ്രീ പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 നാം വായനാ ദിനമായി ആചരിക്കുന്നത്. മലയാളിയെ അക്ഷരത്തിന്റെയും വായനയുടെയും ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുകയും കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് അടിത്തറയിടുകയും ചെയ്ത ശ്രീ പി എൻ പണിക്കരുടെ ചരമദിനം ഇത്തരമൊരു കാര്യത്തിന് ഏറ്റവും അനുയോജ്യമായ ദിവസം തന്നെയാണ്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷുടെ വരികൾ വളരെ അർത്ഥവത്താണ്. പുസ്തകങ്ങൾ തൊടാത്തവരായി നാം ആരുമുണ്ടാകില്ല. പുസ്തകങ്ങളോട് ചെങ്ങാത്തം കൂടുന്ന കൊച്ചു കൂട്ടുകാർക്ക് ഇത് സുവർണവാരം. വായനയുമായി ബന്ധപ്പെട്ട രണ്ട് കവിതകൾ ഞാൻ ചൊല്ലാം. പുസ്തകം എന്ന ചിപ്പിക്കുള്ളിൽ വിജ്ഞാനങ്ങൾ പലതാണ്. കഥകൾ, കവിതകൾ, പാട്ടുകൾ എല്ലാം അങ്ങനെ പലതരം അറിവാണ്. അക്ഷരമധുര നുണയാനായി പുസ്തക വായന ശീലിക്കാം. അറിവില്ലെങ്കിൽ നാം ഇല്ല, അറിവിന് എന്ത പാടില്ല. പുസ്തക വായന ശീലിക്കാം, പുസ്തകമെല്ലാം വായിക്കാം. പുസ്തക വായന ശീലിക്കാം, പുസ്തകമെല്ലാം വായിക്കാം. വായന വായന വായനയിൽ അക്ഷരമധുര നുണഞ്ഞേടാം. വായന വായന വായനയിൽ അറിവിൻ ലോകത്തെത്തിയിടാം. വായന വായന വായനയിൽ വാത്തോരാതെ വായിക്കാം. വായന വായന വായനയിൽ വായിച്ചെന്നും മുന്നേറാം. വായന വായന വായനയിൽ അക്ഷരമധുര നുണഞ്ഞേടാം. വായന വായന വായനയിൽ അറിവിൻ ലോകത്തെത്തിയിടാം. വായന വായന വായനയിൽ വാത്തോരാതെ വായിക്കാം. വായന വായന വായനയിൽ വായിച്ചെന്നും മുന്നേറാം. വായിച്ചെന്നും മുന്നേറാം. വായനാ ദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വിസ് ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. വായനാ ദിനം ആചരിക്കുന്നത് എന്ന്? ജൂൺ 19. ആരുടെ ഓർമ്മക്കാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? പി എൻ പണിക്കരുടെ. പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്താണ്? പുതുവയിൽ നാരായണ പണിക്കർ. പി എൻ പണിക്കരുടെ വായനയുമായി ബന്ധപ്പെട്ട സന്ദേശം എന്ത്? വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആര്? പി എൻ പണിക്കർ. ഏത് വർഷം മുതലാണ് കേരളത്തിൽ വായനാ ദിനം ആചരിക്കാൻ തുടങ്ങിയത്? 1996 ജൂൺ 19. പി എൻ പണിക്കരുടെ ചരമദിനം എന്ന്? 1995 ജൂൺ 19. പി എൻ പണിക്കരുടെ ജന്മസ്ഥലം ഏതാണ്? ആലപ്പുഴയിലെ നീലമ്പേരൂർ. 1909 മാർച്ച് 1 അദ്ദേഹം ജനിച്ചത്. വീടുകളിൽ നിന്നും പുസ്തകങ്ങൾ ശേഖരിച്ച് പി എൻ പണിക്കർ ജന്മനാട്ടിൽ ആരംഭിച്ച വായനാശാലയുടെ പേര് എന്താണ്? സനാതനധർമ്മം. ഇതിലൂടെയാണ് അദ്ദേഹം
ഗ്രന്ഥശാല പ്രസ്ഥാനം ആരംഭിച്ചത്. 17 വയസ്സിലാണ് ഇത് തുടങ്ങിയത്. നിരക്ഷരത നിർമാർജനത്തിനായി 1970 പി എൻ പണിക്കരുടെ നേതൃത്വത്തിൽ നടത്തിയ കാൽനട ജാഥയുടെ മുദ്രാവാക്യം എന്തായിരുന്നു? വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക. പി എൻ പണിക്കരുടെ ഓർമ്മയ്ക്കായി 5 രൂപയുടെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ദിവസം ഏതാണ്? 2004 ജൂൺ 19. ഗ്രന്ഥശാല ദിവസമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? 14 സെപ്റ്റംബർ. സംഘടിത ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് 1945 സെപ്റ്റംബർ 14 പി എൻ പണിക്കരുടെ നേതൃത്വത്തിലായിരുന്നു. ഈ ദിനമാണ് ഗ്രന്ഥശാലാ ദിനമായി ആചരിക്കുന്നത്. നല്ല പുസ്തകങ്ങൾ വിവേകത്തോടെ തിരഞ്ഞെടുക്കുക, അവരെ നിങ്ങളുടെ കൂട്ടാളികളാക്കുക. നല്ല സുഹൃത്തുക്കളെ പോലെ വായന നിങ്ങളെ ഒരു സമ്പൂർണ്ണ മനുഷ്യനാക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ബൈ.